ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു യുഎക്സ് യുഐ മാനുവൽ. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് വയർ ഫ്രെയിമിനെ കുറിച്ചാണ്. വയർ ഫ്രെയിം, പ്രോട്ടോടൈപ്പ് തുടങ്ങി കുറേ വേർഡ്സുകൾ നമ്മളിങ്ങനെ യുഐ യുഎക്സ് ഇൻഡസ്ട്രിയിലുള്ളവർ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാക്കുകളാണ്. പക്ഷേ ചില വ്യക്തികൾക്ക്, എസ്പെഷ്യലി നമ്മുടെ ഗ്രാഫിക് ഡിസൈനേഴ്സിലുള്ള സുഹൃത്തുക്കൾക്കൊക്കെ, വയർ ഫ്രെയിമിനെ കുറിച്ച് വലിയൊരു ഗ്രാഹ്യമില്ല. ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു വയർ ഫ്രെയിം എന്താണ്, പ്രോട്ടോടൈപ്പ് എന്താണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ വയർ ഫ്രെയിമിനെ കുറിച്ചുള്ള ഒരു ബേസ്മെന്റ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് വയർ ഫ്രെയിമിന് ആവശ്യമായിട്ട് ടൂൾസുകൾ, അതിന് വേണ്ടുന്ന കുറേയും കൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീടൊരു വീഡിയോ ഉണ്ടാക്കാം. പക്ഷേ ഇന്ന് നമ്മൾ പക്ക എന്താണെന്ന് വെച്ചാൽ വയർ ഫ്രെയിമിനെ കുറിച്ചൊരു ബേസ്മെന്റ് ആണ് പറയുന്നത്. വയർ ഫ്രെയിമിന്റെ ആവശ്യകത, എന്തെല്ലാം ടൈപ്പ് വയർ ഫ്രെയിം ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വയർ ഫ്രെയിമിൽ ശ്രദ്ധിക്കണം, എന്തിനാണ് നമ്മൾ വയർ ഫ്രെയിം ഉണ്ടാക്കുന്നത് തുടങ്ങിയുള്ള ഒരു ബേസ്മെന്റ് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറയുന്നു. ഓക്കെ ഓക്കെ. വയർ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷനോ ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ഡിസൈൻ സോഫ്റ്റ്വെയർ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് വെച്ച് നേരിട്ട് ഡിസൈൻ ചെയ്ത് തുടങ്ങുകയല്ല ചെയ്യുന്നത്. എസ്പെഷ്യലി വലിയ വലിയ കമ്പനികളുടെ എല്ലാം ഡിസൈൻസുകൾ, അതെന്തായിരുന്നാൽ തന്നെയും ആദ്യമേ കുറേ യൂസർ എക്സ്പീരിയൻസ് ഡിസൈനേഴ്സ് അതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്തിട്ട്, ഒരുപാട് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്തിട്ട് അവർ അതിനുള്ള ഒരു റഫായിട്ടുള്ള ഒരു സ്ക്രിബിൾ, സ്ക്രിബിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ പേപ്പറിനകത്തൊക്കെ റഫായിട്ട് നമ്മുടെ പെൻസിൽ വെച്ചിട്ട് നമ്മൾ കുത്തി വരയ്ക്കുന്നതിനാണ് നമ്മൾ സ്ക്രിബിളിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു പേപ്പറിൻ്റെ സഹായത്തോടുകൂടി അവർ റഫായിട്ട് അവരുടെ മനസ്സിലുള്ള ആശയങ്ങളെ അവരതിനകത്ത് സ്ക്രിബിൾ ചെയ്ത് വെക്കും പേപ്പറിനകത്ത്. ഓക്കെ. അപ്പോൾ വയർ ഫ്രെയിം എന്ന് പറയുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനോ ഒരു വെബ്സൈറ്റോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് യൂസർ എക്സ്പീരിയൻസ് ഡിസൈനേഴ്സ് അതിനെക്കുറിച്ച് ഉണ്ടാക്കുന്ന ഒരു സ്ക്രിബിൾ അഥവാ ഒരു സ്കെൽട്ടൺ എന്ന് വേണമെങ്കിൽ പറയാം വയർ ഫ്രെയിമിനെ എന്ന് പറയുന്നത്. ഓക്കെ. വയർ ഫ്രെയിമിനെ നമ്മൾ പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ലോ ഫിഡിലിറ്റി വയർ ഫ്രെയിം, ലോ ഫിഡിലിറ്റി വയർ ഫ്രെയിം. ഓക്കെ. മറ്റൊന്ന് എന്ന് പറയുന്നത് ഹൈ ഫിഡിലിറ്റി വയർ ഫ്രെയിം. ഇതിൽ ലോ ഫിഡിലിറ്റി വയർ ഫ്രെയിം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഒരു പേപ്പറിൻ്റെ സഹായത്തോടോ അല്ലെങ്കിൽ പേനയുടെ സഹായത്തോടോ ഒരു പെൻസിലിൻ്റെ സഹായത്തോടോ നമ്മുടെ മനസ്സിൽ വരുന്ന ആശയത്തെ ഡയറക്റ്റ് നമ്മൾ വളരെ സിമ്പിളായിട്ട് രീതിയിൽ അല്ലെങ്കിൽ വളരെ ബേസിക്കൽ ലെവലിൽ ഒരു സ്ക്രിബിൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന രീതിയാണ് ലോ ഫിഡിലിറ്റി വയർ ഫ്രെയിം എന്ന് പറയുന്നത്. പക്ഷേ ഹൈ ഫിഡിലിറ്റി വയർ ഫ്രെയിം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നിന്നും ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൻ്റെയോ മറ്റോ സഹായത്തോടു കൂടി കുറച്ചും കൂടെ വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള രീതിയിൽ, ഒരു പക്കാ ഡിസൈൻ ആയിരിക്കില്ല, മറിച്ച് കാഴ്ചയിൽ കുറച്ചും കൂടി വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് നമുക്കൊരു ഡിസൈൻ ലെവലിലേക്ക് ഏകദേശം മാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു വയർ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നതിന് ഹൈ ഫിഡിലിറ്റി വയർ ഫ്രെയിം എന്നും പറയും. ഓക്കെ. അപ്പോൾ ലോ ഫിഡിലിറ്റി വയർ ഫ്രെയിം ചെയ്യുന്നതിന് ഒരു വലിയ ഒരു സോഫ്റ്റ്വെയർ നോളജോ ഒന്നും വേണമെന്നില്ല. യൂസർ എക്സ്പീരിയൻസ് ഡിസൈനേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് അതിൻ്റെ ഫംഗ്ഷനാലിറ്റിയെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ നമ്മുടെ ആശയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ കൂടുതൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ അവർക്ക് ഫോട്ടോഷോപ്പ് അറിയണമെന്നോ അല്ലെങ്കിൽ അഡോബ് എക്സ്പി അറിയണമെന്നോ ഒന്നും വലിയ പ്രാധാന്യമില്ല. യു എക്സിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അവരെങ്ങനെയാണ് ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യം പേപ്പറിൽ സ്ക്രിബിൾ ചെയ്ത് ഒരു ലോ ഫിഡിലിറ്റി വയർ ഫ്രെയിം ഉണ്ടാക്കുന്നു. അതിനുശേഷം ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി കുറച്ചും കൂടെ വെൽ അറേഞ്ച്ഡ് ആയിട്ട് നമ്മളൊരു ഹൈ ഫിഡിലിറ്റി വയർ ഫ്രെയിം ഉണ്ടാക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള, നിങ്ങൾ കുറേ ഫോട്ടോസുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ പേപ്പറും പേനയുടെയൊക്കെ സഹായത്തോടുകൂടി മൊബൈലിൻ്റെ പോലെയൊക്കെ ഉള്ള ബോക്സൊക്കെ വരച്ചിട്ട് ഓരോന്ന് ഡിസൈൻ ചെയ്യുന്നതൊക്കെ നമ്മൾ ആദ്യം തന്നെ വരച്ചുണ്ടാക്കുന്നത്. ഈ കാണുന്നത് പോലെയൊക്കെ പേപ്പറിൻ്റെ സഹായത്തോടും പെൻസിലിൻ്റെ സഹായത്തോടുകൂടി ആയിരിക്കും ആദ്യം ഇതുപോലുള്ള ആശയങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആശയത്തിൽ നമുക്കൊരു ചേഞ്ച് വന്നാലും വളരെ പെട്ടെന്ന് തന്നെ അത് വലിച്ചു കീറി കളഞ്ഞ് നമുക്ക് വീണ്ടും അടുത്തതുപോലെ എഴുതാം. അത് ഏതൊരു ക്രിയേറ്റിവിറ്റി ആയാലും, ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു നല്ലൊരു കഥ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു കവിത ഉണ്ടാകുന്നതൊക്കെ തന്നെ ഒറ്റയടിക്ക് ഡയറക്റ്റ് ആയിട്ടായിരിക്കില്ല അതുപോലൊരു ഒരു ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. അവരൊക്കെ ചിലപ്പോൾ രാത്രികളോളം ഉറക്കം കഴിഞ്ഞിരുന്ന് പലതവണ എഴുതി ഇതുപോലെ നോക്കി ആ പേപ്പർ മാറ്റി വീണ്ടും പുതിയ പേപ്പർ എടുത്ത് എഴുതി എഴുതിയായിരിക്കും ഒരു ഒരു ഫൈനൽ ഒരു ഒരു ഔട്ട്പുട്ട് ഉണ്ടാകുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഡിസൈനിങ് ഇതുപോലെ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ നമ്മുടെ ആശയങ്ങളെ നമ്മൾ പലതവണ ഇതുപോലെ വരച്ചും എടുത്തുമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു രൂപത്തിലേക്ക് ആ പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ അതിനെക്കുറിച്ച് ആശയങ്ങളെ ഇങ്ങനെ സ്ക്രിബിൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് വയർ ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മളൊരു ബുക്കിൻ്റെ പേനയുടെ ഒരു സഹായത്തോടെ നമ്മൾ സ്ക്രിബിൾ ചെയ്തതിന് ശേഷം അതിനെ ഒരു ലോ ഫിഡിലിറ്റി വയർ ഫ്രെയിം ആക്കുന്നു, ഇപ്പോൾ ഈ സ്ക്രീനിലൊക്കെ കാണുന്നത് പോലെ. അതിനുശേഷം നമ്മൾ ഇതിനെ കുറച്ചും കൂടി സൂപ്പർബായിട്ടുള്ള രീതിയിൽ, കുറച്ചും കൂടെ കാഴ്ചയിൽ ലുക്കായ രീതിയിൽ സോഫ്റ്റ്വെയറുകളുടെ ഏതെങ്കിലും സ്വാധീനത്വത്തോടു കൂടി നമ്മൾ അതിനെ ഒരു ഹൈ ഫിഡിലിറ്റി ആക്കുന്നു. ഓക്കെ. ലോ ഫിഡിലിറ്റി വയർ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് യു ഐ കളക്ഷൻസ് ആണ് ഞാൻ നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കുന്നത്. ഇത് നമുക്ക് ഒരു വെക്ടർ സോഫ്റ്റ്വെയറിൽ ക്രിയേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്ന കുറച്ച് എലമെൻറ്റ്സ് ആണ്. നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ
ഇത് നമുക്ക് വേണമെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയും ഇത്തരത്തിൽ നമുക്ക് വരച്ചുണ്ടാക്കുന്നത് പോലെ ലോ ഫിഡലിറ്റി ആയിട്ട് ഒരു വയർ ഫ്രെയിം ഉണ്ടാക്കാം. അതിന് ഈ ഒരു ഫീൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. കൃത്യമായി നമ്മൾ പേനയോ പെൻസിലോ ഉപയോഗിക്കുന്ന പോലുള്ള ഒരു ഫീൽ, ഓക്കെ, അതിന് അത്രയും ഫീൽ ലഭിച്ചാൽ മതി. മറിച്ച് അടുത്തതായിട്ട് നമ്മളൊരു ഹൈ ഫിഡലിറ്റിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ആ റൈറ്റ് സൈഡിൽ കാണുന്ന നിങ്ങൾക്ക് ഇമേജിൽ നോക്കിയാൽ മനസ്സിലാവും അതിനെല്ലാത്തിനും ഒരു സിംഗിൾ ടോൺ കളറിൽ, ഇപ്പൊ അവിടെ ബ്ലൂ യൂസ് ചെയ്തിരിക്കുന്ന പോലെ ചിലപ്പോൾ അത് ബ്ലാക്ക് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കളർ ആയിരിക്കാം, പക്ഷേ ഒരു ഡിസൈനിനോട് സാദൃശ്യം വരുന്ന രീതിയിൽ, എന്നാൽ ഡിസൈൻ അല്ല, നമ്മുടെ ബ്രാൻഡിങ് അടിസ്ഥാനമാക്കിയിട്ടുള്ള കളേഴ്സുകളൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, അതിന് ഒരു ഡിസൈനിനോട് സാദൃശ്യം വരുന്ന രീതിയിലുള്ള ഒരു ഒരു രൂപകൽപ്പന കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു രൂപകൽപ്പനയാണ് നമ്മൾ ഹൈ ഫിഡിലിറ്റി വയർ ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോ ഫിഡിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഇത്തരത്തിലുള്ള ഒരു ലുക്ക് ആൻഡ് ഫീൽ ആയിരിക്കും, ഒരു പേനയുടെയും പേപ്പറിന്റെയും ലുക്ക് ആൻഡ് ഫീൽ ആയിരിക്കും. മറിച്ചൊരു ഹൈ ഫിഡിലിറ്റിയോട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ഡിസൈനിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു രൂപസാദൃശ്യത്തിലുള്ള ഒരു രൂപകൽപ്പനയായിരിക്കും. ഓക്കെ, അപ്പം വയർ ഫ്രെയിം എന്താണെന്നുണ്ട് ഒരു ബേസിക്കൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ലോ ഫിഡിലിറ്റി എന്താണെന്നും ഹൈ ഫിഡിലിറ്റി എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് ഡിസൈനുകൾക്ക് മുമ്പുള്ള ഈ ഒരു ഫംഗ്ഷണാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം വളരെ അത്യന്താപേക്ഷിതമാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഡിസൈൻ ഇൻഡസ്ട്രിയിൽ യൂസർ എക്സ്പീരിയൻസ് ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ അവരുടെ മനസ്സിലുള്ള ആശയങ്ങളെ ഈ കണ്ടതുപോലെ ലോ ഫിഡിലിറ്റി ആയിട്ടും ഹൈ ഫിഡിലിറ്റിയും ആയിട്ടും വയർ ഫ്രെയിം ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ വയർ ഫ്രെയിമിനെയാണ് പിന്നീട് യു ഐ ഡിസൈനർ അഥവാ യൂസർ ഇന്റർഫേസ് ഡിസൈനർ അതിന് കൃത്യമായിട്ടുള്ള ഫോണ്ടും കൃത്യമായിട്ടുള്ള ഫോട്ടോസും കൃത്യമായിട്ടുള്ള കളേഴ്സുകളും എല്ലാം ചേർത്ത് അതിനെ നമ്മൾ കാണുന്ന ഒരു മനോഹരമായ വെബ്സൈറ്റാക്കി മാറ്റുന്നത്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഒരു ഒരു പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ഒരു വയർ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ആദ്യമേ നമ്മൾ റഫായിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ആശയങ്ങളെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അഥവാ ലോ ഫിഡിലിറ്റി വയർ ഫ്രെയിമും ഹൈ ഫിഡിലിറ്റി വയർ ഫ്രെയിമും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആൾക്കാരെല്ലാം പേനയുടെ പേപ്പറിൻ്റെ സഹായത്തോടുകൂടി ആയിരിക്കും ലോ ഫിഡിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ വേറെ കുറച്ച് ആൾക്കാർ എന്ന് പറയുന്നത് അവരെപ്പോഴും ഇതുപോലുള്ള സോഫ്റ്റ്വെയറുകൾ, ഇതുപോലെ ലോ ഫിഡിലിറ്റി സ്റ്റൈലിംഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളായിരിക്കും അവർ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് വിധേനായിരുന്നാലും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കൃത്യമായ ഒരു സ്കെൽട്ടൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ഈ ഒരു വയർ ഫ്രെയിമിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ലോ ഫിഡിലിറ്റി വയർ ഫ്രെയിം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പേപ്പറിൽ വരച്ചതിന് ശേഷം ഹൈ ഫിഡിലിറ്റി വയർ ഫ്രെയിം ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് സോഫ്റ്റ്വെയറുകൾ വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്കറിയാവുന്ന ഫോട്ടോഷോപ്പ് ആയിക്കോട്ടെ, നിങ്ങൾക്കറിയാവുന്ന ഇല്ലസ്ട്രേറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അഡോബ് എക്സ്പി ആയിക്കോട്ടെ, ഏതിൽ വേണമെങ്കിലും നമുക്ക് ഹൈ ഫിഡിലിറ്റി വയർ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഏത് കാര്യമായിരുന്നാലും എന്ത് ഡിസൈൻ ആയിരുന്നാലും നമ്മൾ ഓർക്കുക, നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു ടൂളാണ്. ആ കാണുന്ന നമ്മുടെ ഐഡിയ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കേണ്ട പ്രോഡക്റ്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ടൂള് മാത്രമാണ് എപ്പോഴും നമ്മുടെ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്, അത് ഏത് സോഫ്റ്റ്വെയർ ആയിരുന്നാലും. പക്ഷേ ആ പ്രോഡക്റ്റ് എന്തായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു റിസർച്ചിങ്ങിൻ്റെയും നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയുടെയും ഫലമായിരിക്കും, അല്ലേ? ഓക്കെ, അപ്പം ഈ വയർ ഫ്രെയിം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു വേർഡാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വയർ ഫ്രെയിം ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. അത് പ്രത്യേകിച്ചും യു ഐ ഡിസൈനിങ്ങിലുള്ള ആൾക്കാർ, കാര്യം യൂസർ എക്സ്പീരിയൻസ് ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ എന്ത് ഡിസൈൻ ആയിരുന്നാലും അവർ ഇത്തരത്തിലുള്ള വളരെ ലോ ഫിഡിലിറ്റി ആയിട്ടും അല്ലെങ്കിൽ ഹൈ ഫിഡിലിറ്റി ആയിട്ടുള്ള ഒരു വയർ ഫ്രെയിം മാത്രമേ നിങ്ങളുടെ കയ്യിലേക്ക് തരികയുള്ളൂ. ആ തരുന്ന വയർ ഫ്രെയിമിനെ ആയിരിക്കണം നിങ്ങൾ ഒരു റിയൽ ഡിസൈൻ ആക്കി മാറ്റാനുള്ളത്. ഓക്കെ, അപ്പോൾ ആ റിയൽ ഡിസൈൻ ആയി മാറുന്നതിന് മുന്നോടിയുള്ള ഒരു സ്കെൽട്ടൺ മേക്കിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഓവറാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ആ ഡിസൈനിനെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ലോ ഫിഡിലിറ്റി ആയിട്ടും ഹൈ ഫിഡിലിറ്റി ആയിട്ടും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ വിഷ്വൽ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാവൂ എന്നാണ് അർത്ഥം. ഓക്കെ, അഥവാ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത്തരത്തിലുള്ള ഡിസൈൻസുകൾ ചെയ്ത് ശീലിക്കണം. കാര്യം നമ്മൾ പണ്ടത്തെ കാലത്തായിരുന്നു ഒരു വെബ്സൈറ്റോ ഒരു മൊബൈൽ ആപ്ലിക്കേഷനോ വന്നു കഴിഞ്ഞാൽ നേരിട്ട് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്യുക, കയറുക, ലോഗോ വർക്ക് വയ്ക്കുക, ഫോട്ടോ വർക്ക് വയ്ക്കുക, ഇങ്ങനെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ എന്ന് പറയുന്നത് നമുക്ക് വളരെ റിസർച്ച് ചെയ്തുകൊണ്ടുള്ള പ്രോഡക്റ്റുകളാണ് നമുക്ക് മാർക്കറ്റിന് ആവശ്യം. അപ്പോൾ ആ റിസർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നേരെ സോഫ്റ്റ്വെയറിലിട്ട് ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്യുക എന്നുള്ളതിലല്ല കാര്യം, മറിച്ച് ആ പ്രോഡക്റ്റ് എങ്ങനെ വേണമെന്നുള്ളത് ആദ്യമേ നമ്മൾ വരച്ച് അതിന് നല്ലൊരു സ്ക്രിബ്ലിംഗ്സ് തയ്യാറാക്കി അതിനെ എഡിറ്റ് ചെയ്ത് റിഫൈൻ ചെയ്ത് നല്ല ഒരു ബേസ്മെൻറ്റ് ഒരു സ്കെൽട്ടൺ ഉണ്ടാക്കി അതിനുശേഷം മാത്രം നമ്മൾ ഡിസൈനിങ്ങിലേക്ക് കയറുക. അത്തരത്തിൽ ഡിസൈൻ ചെയ്ത് തന്നെ നിങ്ങൾ ശീലിക്കുക. അത് നിങ്ങൾക്ക് ഒരു നല്ല കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു നല്ല നല്ല കമ്പനികളിലൊക്കെ ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു വയർ ഫ്രെയിമിംഗ് സ്കില്ല്
അഥവാ നിങ്ങളുടെ ഒരു റിസർച്ചിങ് സ്കില്ല് എന്ന് പറയുന്നത് വളരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ഡിസൈൻ നിങ്ങൾ ചെയ്തിരുന്നാലും ആ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അതിനെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് ഒരു വയർ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുക. ആ വയർ ഫ്രെയിമിനെ നിങ്ങൾ നല്ലതുപോലെ റിസർച്ച് ചെയ്ത് നല്ലതുപോലെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ യു ഐ അഥവാ യൂസർ ഇന്റർഫേസ് ഡിസൈനിങ്ങിലേക്ക് കയറുക. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, ഇതൊരു ബേസ്മെന്റ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം വയർ ഫ്രെയിം എന്താണെന്നുള്ളതിൻ്റെ ഒരു ബേസിക്കൽ കാര്യങ്ങൾ മാത്രമാണ്. ഇനി നമുക്ക് എന്തൊക്കെ സോഫ്റ്റ്വെയറുകൾ ഇതിനുവേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എവിടൊക്കെ നമുക്ക് ഇതിനുള്ള വയർ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷനുകൾ എവിടൊക്കെയുണ്ട്, അത്തരത്തിലൊക്കെയുള്ള കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന കുറച്ച് വയർ ഫ്രെയിമിംഗ് ടൂളുകളെക്കുറിച്ചും അതിൻ്റെ കുറച്ച് ടെക്നിക്കുകളെക്കുറിച്ചൊക്കെ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് വയർ ഫ്രെയിമിനെ കുറിച്ചൊരു ബേസ്മെന്റ് കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളോട് ഞാൻ വീണ്ടും പറയുകയാണ്, ഗ്രാഫിക് ഡിസൈനിങ് ഇൻഡസ്ട്രിയിൽ നിന്ന് നിങ്ങൾ യു ഐ ഡിസൈനിങ്ങിലേക്ക് മാറാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന ഒരു മെത്തേഡിലൂടെ തന്നെ ഡിസൈൻ ചെയ്ത് ശീലിക്കുക. ഗ്രാഫിക് ഡിസൈനിങ്ങിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് പോലെ ഒരു യൂസർ ഇന്റർഫേസ് ഡിസൈൻ ചെയ്യുമ്പോൾ അത് ചെയ്യാതെ, ഡയറക്റ്റ് ചെയ്യാതെ, ഇത്തരത്തിലുള്ള ഒരു റിസർച്ചിങ്ങും ഇത്തരത്തിലുള്ള ഒരു വയർ ഫ്രെയിമിംഗ് ഒക്കെ ചെയ്ത് അതിന് ശേഷം മാത്രം നിങ്ങൾ ഡിസൈൻ ചെയ്ത് ശീലിക്കുക. അതൊക്കെ നിങ്ങളുടെ ഒരു നെക്സ്റ്റ് ലെവൽ, അല്ലെങ്കിൽ ഒരു നല്ല ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തേക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം വയർ ഫ്രെയിമിനെ കുറിച്ചൊരു ബേസ്മെന്റ് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള മോർ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഓറിയന്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ഗൈസ്.